ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശിവരാത്രി സ്പെഷ്യൽ ഒരു വ്ളോഗാണ്. എല്ലാ മലയാളികളും പ്രത്യേകിച്ച് ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ശിവന്റെ അമ്പലങ്ങൾക്ക് പ്രാർത്ഥന കൂടുന്ന ഒരു ദിവസമാണ്. നമ്മൾ വിഷുവിനെ കുറിച്ച് പറയുമ്പോൾ വടക്കുനാഥന്റെ മണ്ണിൽ ഇവിടെ വലിയ ആഘോഷം നടത്താണ്. ശിവരാത്രിയോടനുബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലക്ഷദീപം തെളിയിക്കുന്ന ഒരു ചടങ്ങാണ്. എല്ലാ വർഷവും നടക്കുന്ന ഒരു ചടങ്ങാണ്, അത് നടക്കാൻ പോകുന്നു. അതിനോടനുബന്ധിച്ച് ശിവരാത്രിയോടനുബന്ധിച്ച് കുറേ ദിവസങ്ങളായിട്ട് കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ഇപ്പോൾ ഓട്ടലുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ സമൂഹ ഭരതനാട്യം എന്ന് പറയുന്ന ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലൂടെ കാണാൻ പോകുന്നത്. ശിവരാത്രിയോടനുബന്ധിച്ച് ലക്ഷദീപം തെളിയുമ്പോൾ ഉള്ളൊരു അതൊന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഞാനും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അതൊന്ന് കാണാനായിട്ട്. അപ്പം എന്തായാലും അത്ര കാഴ്ചകളാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഷാരീസ് ഡേയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ഷാരീസ് ഡേ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് അവരുടെ പെർഫോമൻസാണ് കാണാൻ പോകുന്നത്. ഇതിനകത്ത് കുട്ടികൾ മാത്രമല്ല, അമ്മമാരും കുട്ടികളുടെ ഒരു സന്തോഷമാണ് കാണാൻ പോകുന്നത്. മഹാശിവരാത്രി ആശംസകൾ. മുപ്പത്തിമുക്കോടി ദേവതകളും ലക്ഷദീപങ്ങളായി പ്രോജ്വലിച്ച് ശ്രീ വടക്കുംനാഥന് സപര്യ ചെയ്യാൻ തുടങ്ങുന്ന ഈ മഹാശിവരാത്രി സന്ധ്യയിൽ അഖില കലകൾക്കും അധിപതിയും സംഗീതപ്രിയനും നൃത്തപ്രിയനുമായ ശ്രീ പരമേശ്വരന്റെ സന്നിധാനത്തിൽ 108 കലോപാസകർ ഒത്തുചേർന്ന് ഭാവരാഗ താളലയസ്വരൂപമായ ഭരതനാട്യത്താൽ സമർച്ചനം ചെയ്യുകയാണ്. ശ്രീമതി രാജ ടീച്ചറുടെ ശിക്ഷണത്തിൽ നൃത്തലോകത്തേക്ക് ചുവടുവെച്ച 108 നർത്തകർ ചേർന്ന് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയോടെ ഈ ശിവരാത്രി സന്ധ്യയിൽ ശ്രീ വടക്കുംനാഥന്റെ തിരുമുമ്പിൽ ശിവം സുന്ദരം നർത്തനം എന്ന ഭരതനാട്യാർച്ചന സമർപ്പിക്കുന്നു. ഗൗരി പുത്രം വിനായകം ഭക്ത്യാ വ്യാസം സ്മരേ നിത്യം ആയുഷ്കാമാർത്ഥ സിദ്ധയേ പ്രഥമോ വക്രതുണ്ഡം ച ഏകദന്തം ദ്വിതീയകം തൃതീയം കൃഷ്ണപിംഗാക്ഷം ഗജവക്തം ചതുർത്ഥകം ലംബോദരം പഞ്ചമഞ്ജഷ്ടം വികടമേവ ച സപ്തമം വിഘ്നരാജം ച ദോമ്രവർണ തഥാഷ്ടമം നവമോ ബാലചന്ദ്രഞ്ച ദശമന്തു വിനായകോ ഏകാദശം ഗണപതിം ദ്വാദശം. Hey, hey, hey.
ഭംഗി ഉണ്ടാവുക. പക്ഷെ ഇപ്പോഴും നല്ല രസമുണ്ട്. നോക്കൂ, എന്തൊരു ഭംഗിയെ കാണാൻ. ആളുകളും ഈ വിളക്കും ഒക്കെ ആയിട്ട് ചടങ്ങ് കഴിഞ്ഞു. ഇങ്ങനെ വിളക്ക് കത്തി ഈ ഒരു സന്ധ്യാസമയത്ത് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഒരു ഐശ്വര്യമാണ് അല്ലേ. എന്തായാലും ആ ഒരു പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും എല്ലാവരും അനുഭവിച്ചറിയാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടും ഇപ്പോൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതൊക്കെ കാണാനായിട്ട് ആളുകൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ ഒരു പോസിറ്റീവ് ആയിട്ടൊരു സ്ഥലത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ശിവരാത്രിയോടനുബന്ധിച്ചാണ് ഇങ്ങനൊരു ചടങ്ങ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണ വടക്കുന്നാഥൻ്റെ ഈ ഒരു തിരുസന്നിധിയിൽ വളരെ അപൂർവമായിട്ടാണ് നമുക്ക് വീഡിയോ എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവസരം ഉണ്ടാവാറ്. പക്ഷേ ഇങ്ങനെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിലും ആഘോഷങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള പെർമിഷനുകളുണ്ട്. അപ്പം എന്തായാലും ഇവിടുത്തെ ഇതിനുള്ളിൽ കാഴ്ചകളും ഒരുപാടൊന്നും കാണിച്ചു തരാനായിട്ട് ഈ സമയം ആയതുകൊണ്ട് പറ്റില്ല. പക്ഷെ എന്തായാലും ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു.